യഹോവത്തൻ ആലയത്തിൽ സ്നേഹമാം ബലിവേദി ഗാഗുൽത്തായിലയാനശ്വരയാഗത്തിൽ നിർമ്മല നിമിഷമൊരുങ്ങി യഹോവത്തൻ ആലയത്തിൽ സ്നേഹമാം ബലിവേദി ഗാഗുൽത്തായിലയാനശ്വരയാഗത്തിൻ നിർമ്മല നിമിഷമൊരുങ്ങി. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്ക് സ്തുതി. ആദ്യമുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം. ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവും. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകെട്ട് പോയാൽ ഉപ്പിനെ എങ്ങനെ വീണ്ടും ഉറ കൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറിച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായി നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ദൈവമേ സുതനക്ക് യോഗ്യമാവുന്നു. ബാറക്കുമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവു കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാലം അവിടെ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു. സന്തോഷത്തോടുകൂടി ഉണർന്നെഴുന്നേൽക്കുവാൻ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആയിരം ആയിരം പതിനായിരം പതിനായിരമായി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. അപ്പാ, ഇന്ന ദിവസത്തെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വഴിയും സത്യവും ജീവനുമായ ക്രിസ്തു ഞങ്ങളുടെ ഉടയവനായിരിക്കാൽ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ മുൻപടയായും പിൻപടയായും കൂടെ ഇരുന്ന് സ്നേഹത്തണലേക്ക് നയിക്കുന്ന നാഥ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പിതാവാൻ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി പീഡ അനുഭവിച്ച് കാൽവറിയുടെ മേട്ടിൽ 3 ആണികളിൽ കുരിശിൽ മരിച്ച പുത്രൻ തമ്പുരാനെ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുവാൻ പുത്രൻ തമ്പുരാൻ ഉള്ളതിനാൽ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കുറവുകൾ ഓർക്കാതെ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന സർവശക്തനായ ദൈവമേ, പാപിയെ സ്നേഹിക്കുന്ന ദൈവമേ, പാപത്തെ വെറുക്കുന്നുവെങ്കിലും പാപിയെ സ്നേഹിക്കുന്ന സർവശക്തനായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു. സർവശക്തനായ ദൈവം, അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവം, മനുഷ്യപുത്രനായി ഈ ഭൂമിയിൽ അവതരിച്ചതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ ഏകരക്ഷകനായി ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ കന്യക മറിയാമിലൂടെ വചനം ജഡമായി ഭൂമിയിൽ മനുഷ്യപുത്രനായി അവതരിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇനി 2-ാമത് ഞങ്ങളെ ചേർക്കുവാൻ വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവാൻ ദൈവമേ, അവിടുന്ന് സ്വർഗം വിട്ടിറങ്ങി ഞങ്ങളിൽ വസിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ കാണിച്ചിരിക്കുന്നതോർത്ത് നന്ദി പറയുന്നു. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൽ വഴി നടത്തുമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ അളവന്യെ നൽകിക്കൊണ്ട് ഞങ്ങളെ കരം പിടിച്ച് നടത്തുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാവുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. കർത്താവെ, നീതിയുടെ വസ്ത്രം ധരിപ്പിക്കുവാൻ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ ഞങ്ങളെ പൊതിയുന്ന സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ സന്നിധിയിൽ വന്നണയുന്ന ഒരു പ്രിയ പൈതലായിട്ട് ഞങ്ങളെ വാരിപ്പുണരുന്ന നാഥ,
അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും വിശ്വസ്തരായിരിക്കുവാൻ, നിഷ്കളങ്കരായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ പാദത്തോട് ചേർന്ന് നടക്കുവാൻ, അവിടുന്ന് കാണിച്ചു തരുന്ന വഴിയിലൂടെ സഞ്ചരിക്കുവാൻ, ക്രിസ്തുവിനെ സാക്ഷികളായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് അരുളി ചെയ്ത സർവശക്തനായ ദൈവമേ, അവിടുത്തെ ദിവ്യ പ്രകാശത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്ന മക്കളായിട്ട് ഈ ലോകത്തിന് പ്രകാശം നൽകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. എല്ലാ മഹത്വവും പിതാവാൻ ദൈവത്തിന് നൽകുവാൻ തക്കവണ്ണം സൽപ്രവൃത്തികളാൽ ഞങ്ങളെ അലങ്കരിക്കണമേ. കർത്താവേ, അവിടുത്തെ ഹിതം എന്തെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മനസ്സിനെ പുതുക്കുവാനും രൂപാന്തരപ്പെടുവാനുമുള്ള വൻകൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവകൽപ്പനകൾ പാലിക്കുന്ന മക്കളായി, ദൈവത്തെ സ്നേഹിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികൾ കണ്ടിട്ട് ലോകം പിതാവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നതായി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതോർത്ത് നന്ദി പറയുന്നു. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളല്ല ജീവിക്കുന്നത്, ഞങ്ങളിൽ ജീവിക്കുന്ന ജീവനുള്ള ദൈവമാണ് ജീവിക്കുന്നതെന്ന് അറിയുവാൻ തക്കവണ്ണം സൽപ്രവൃത്തികൾ ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സാത്താന്റെ കുടില തന്ത്രങ്ങളെ തകർക്കുവാൻ തക്കവണ്ണം സർവായുധ വർഗം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകരക്ഷകനായ ക്രിസ്തുവിനെ ശിരസിൽ അണിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ താണിരിപ്പാനും വിനയത്തോടുകൂടി ദൈവഭക്തിയോടുകൂടി ജീവിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നടത്തിയ വിധങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. താഴ്മയുള്ള ഹൃദയം ഞങ്ങൾക്ക് ലഭിക്കുവാൻ, ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കുവാൻ ഞങ്ങളോട് കരുണ തോന്നുവാൻ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിനെ, ഞങ്ങൾക്കായി ജീവൻ വെച്ച് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാണമേ. ആമീൻ. അധ്വാന ഭാരത്താൽ വലയുന്ന മക്കൾക്ക് അപ്പമായി മാറേണമേ. അധ്വാന ഭാരത്താൽ വലയുന്ന മക്കൾക്ക് അപ്പമായി മാറേണമേ. കുരിശിൻ്റെ പാതയിൽ പാപികൾക്കെന്നും പെസഹാവിരുന്നാകണേ. സ്നേഹം വിളമ്പേണമേ. തിരുബലി ഞങ്ങൾക്കു പാധേയമാകേണം. നിരുപമ സ്നേഹത്തിനനുഭവമാകേണം. തിരുബലി ഞങ്ങൾക്കു പാധേയമാകേണം. നിരുപമ സ്നേഹത്തിനനുഭവമാകേണം. യഹോവ തൻ ആലയത്തിൽ സ്നേഹമം ബലിവേദി ഗാകുൽ തായിലെ അനശ്വരയാഗത്തിൽ നിർമ്മല നിമിഷമൊരുങ്ങി. ദാനമായി നീ പാപിയെ പുണരുമ്പോൾ സൗഖ്യമായി തീരേണമേ. ബലിദാനമായി നീ പാപിയെ പുണരുമ്പോൾ സൗഖ്യമായി തീരേണമേ. അടിമതൻ തോളിൽ അക്കരമൊന്ന് പുല്ലിന് ഉത്ഥാനമാകേണമേ. സയേഗേണമേ. യഹോവ തൻ
ആലയത്തിൽ സ്നേഹമം ബലിവേദി ഗാകുൽത്തായിലെ അനശ്വരയാഗത്തിൻ നിർമ്മല നിമിഷമൊരുങ്ങി യഹോവ തൻ ആലയത്തിൽ സ്നേഹമം ബലിവേദി ഗാകുൽത്തായിലെ അനശ്വരയാഗത്തിൻ നിർമ്മല നിമിഷമൊരുങ്ങി നിർബലി ഞങ്ങൾക്കു പാധേയമാകേണം നിരുപമ സ്നേഹത്തിനനുഭവമാകേണം തിരുബലി ഞങ്ങൾക്കു പാധേയമാകേണം നിരുപമ സ്നേഹത്തിനനുഭവമാകേ